ഒരു കാലത്ത് തെന്നിന്ത്യയിലെ കിരീടം വയ്ക്കാത്ത രാജ്ഞിയായിരുന്നു ഭാനുപ്രിയ. നൃത്ത ചുവടുകൾ കൊണ്ട് പ്രേക്ഷകരെ അമ്പരപ്പിച്ച ഭാനുപ്രിയ. മോഡേൺ നൃത്തമായാലും ഭരതനാട്യമായാലും ഭാനുപ്രിയയ്ക്ക് വഴങ്ങും. മാത്രമല്ല അസാധ്യ നടി കൂടിയാണ് അവർ. തമിഴിൽ നൂറോളം ചിത്രങ്ങളിൽ നായികയായി അവർ അഭിനയിച്ചു. അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന രണ്ട് ചിത്രങ്ങൾ അഴകനും ദളപതിയുമാണ്. അഴകൻ മമ്മൂട്ടിയുടെ രണ്ടാമത്തെ തമിഴ് സിനിമയാണ്. ആ ചിത്രം സംവിധാനം ചെയ്തത് കെ ബാലചന്ദ്രനാണ്. ദളപതി മൺരത്നം ചിത്രം, അതിലും അവർ അസാധ്യമായ അഭിനയമാണ് കാഴ്ചവെച്ചത്. രജനീകാന്തിന്റെ ജോഡിയായി. അതിൽ ശോഭന മറ്റൊരു പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു. ഗീതയും പ്രധാന വേഷത്തിൽ, മമ്മൂട്ടിയുടെ ജോഡിയായി പ്രധാന വേഷത്തിൽ അഭിനയിച്ചിരുന്നു. മലയാളത്തിലും അവർ അവിസ്മരണീയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. രാജശില്പി ഉദാഹരണം, സുകുമാരൻ സംവിധാനം ചെയ്ത രാജശില്പി. മറ്റൊന്ന് ഋഷിശൃംഗൻ എന്ന ചിത്രം, സുരേഷ് ഉണ്ണിത്താനായിരുന്നു ആ ചിത്രം സംവിധാനം ചെയ്തത്. പിന്നീട് കമലിന്റെ അഴകിയ രാവണൻ. അഴകിയ രാവണന്റെ അനുരാധ എന്ന കഥാപാത്രത്തെ മലയാളികൾ ഇന്നും നെഞ്ചോട് ചേർക്കുന്നു. റിലീസ് ചെയ്തപ്പോൾ വലിയ വിജയം നേടാതിരുന്ന അഴകിയ രാവണൻ ഇപ്പോൾ ചാനലുകളിൽ പ്രദർശിപ്പിക്കുമ്പോൾ വലിയ വിജയം നേടിയിരിക്കുന്നു. എന്തായാലും ഭാനുപ്രിയ ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയെ കീഴടക്കി. അതിനുശേഷം ആദർശ് കൌശലുമായുള്ള വിവാഹം, അക്ഷയ എന്നൊരു മകളും ജനിച്ചു. ആദർശ് കൌശൽ ഹൃദയാഘാതത്താൽ മരണമടഞ്ഞു. അപ്രതീക്ഷിതമായ അന്ത്യം. അതിനുശേഷം അവർ വീണ്ടും അഭിനയ രംഗത്തേക്ക് ഇറങ്ങി. നൃത്തച്ചുവടുകളും ഒക്കെ പഴയതുപോലെ തനിക്ക് ഇണങ്ങുമെന്ന് പല വേഷങ്ങളിലൂടെ അവർ തെളിയിച്ചു. കാലം മാറുംതോറും അമ്മ വേഷങ്ങൾ അവർ ചെയ്തു. അമ്മയായും ജ്യേഷ്ഠത്തിയായും ഒക്കെ നിറഞ്ഞു നിന്നു അവർ. പക്ഷേ അവരെപ്പറ്റി ഇപ്പോൾ കേൾക്കുന്നത് വളരെ ദുരന്തമായ ഒരു വാർത്തയാണ്. മറവി രോഗം ബാധിച്ചിരിക്കുന്നു അവരെ, തീഷ്ണമായ മറവി രോഗം. ആ മറവി രോഗം അൾഷൈമേഴ്സ് ആണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ എന്ന് കണ്ടെത്താൻ ഡോക്ടർമാർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. മറവി രോഗം തനിക്കുണ്ടെന്ന് അവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. അവരുടെ മകൾ അക്ഷയ ഇപ്പോൾ ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ ബിരുദത്തിന് പഠിക്കുകയാണ്. അവരെപ്പറ്റി തമിഴ്നാടനായ ജി ആർ ബാലു പറഞ്ഞ വാക്കുകളും ശ്രദ്ധേയമാണ്. കലശനായ മറവി രോഗമാണ് ഭാനുപ്രിയയ്ക്ക്. ഒരു ചിത്രത്തിന്റെ സെറ്റിൽ വെച്ച് ഡയലോഗ് പഠിപ്പിച്ച് അവരെ അഭിനയിക്കാനായി വിട്ടു. പക്ഷേ ആ ഡയലോഗ് അവർ മറന്നുപോയി. ഇത് കണ്ട യുവനടൻ പറഞ്ഞു, ഇവരെ മാറ്റി, ഈ തള്ളയെ മാറ്റി വേറെ ആരെങ്കിലും വെച്ചുകൂടെയെന്ന്. ഈ യുവനടന്റെ പിതാവുമൊത്ത് ഭാനുപ്രിയ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് ജി ആർ ബാലു വളരെ രസകരമായി, വളരെ അർത്ഥവത്തായി പറഞ്ഞത്. അസാധ്യയായ നടിയാണ് ഭാനുപ്രിയ. ഭാനുപ്രിയയുടെ മിഴികൾ അഭിനയത്തിന്റെ സാഗരങ്ങളാണ്. ഏതു വിധത്തിലുള്ള നൃത്തവും അവർക്ക് വഴങ്ങും. അതും അവരുടെ പ്രത്യേകതയാണ്. മറവി രോഗം ഓരോ ദിവസവും ഭാനുപ്രിയയെ കാർന്നു തിന്നുന്നു എന്ന വാർത്ത ഇപ്പോൾ തമിഴ് പത്രങ്ങളും തമിഴ് വാരികകളും ആഘോഷിക്കുമ്പോൾ സിനിമാ കേരളയും അത് നിങ്ങളോട് പറയും. നമുക്കെല്ലാം ഭാനുപ്രിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അനുഗ്രഹീതയായ നടിയാണവർ, അനുഗ്രഹീതയായ നർത്തകിയാണവർ. നാടകത്തിൽ ശോഭനയെപ്പോലും വെല്ലുന്ന നർത്തകി. ശോഭനയ്ക്ക് എതിരാളി ഒരാൾ തെന്നിന്ത്യയിലുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഭാനുപ്രിയ.